നമസ്തേ കോവിഡ് മഹാമാരിയെക്കുറിച്ച് ആശ്വസിക്കാനും അതോടൊപ്പം അല്പം ആശങ്കയ്ക്കും ഇട നൽകുന്ന വാർത്തകളുമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ കടന്നുപോകുന്നത്. കാര്യം കോവിഡ് വാക്സിൻ എന്നൊരു വലിയ ആശ്വാസവാക്ക് ഇന്നലെ നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു പരിധിവരെ നമ്മുടെ കോവിഡ് മഹാമാരിയെ ചെറുത്തു നിൽക്കാൻ ഈ വാക്സിന് സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളൊക്കെ സൂചിപ്പിക്കുന്നത്. അതും സൈഡ് എഫക്റ്റ് തുലവും ഇല്ലാതെ തന്നെ ഇത് ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്നൊരു വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഫല സൂചനകൾ നൽകുന്നതും അങ്ങനെ തന്നെയാണ്. എന്നാൽ മറുഭാഗത്ത് ചെറിയ ഒരു ആശങ്കയ്ക്ക് ഇട നൽകിക്കൊണ്ട് ഇന്ന് രാവിലെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു മുന്നറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നു. കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും അഭൂതപൂർവമായി കൂടുകയാണ്. അടുത്ത ദിവസങ്ങളിൽ അത് 10,000 വരെ ആയേക്കാം എന്നൊരു സൂചനയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. ഇത് വളരെ നേരത്തെ തന്നെ പ്രവചിച്ചതാണ്. കാര്യം ഒരു പോസ്റ്റ് ഇലക്ഷൻ പീരീഡ്, അതായത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഒരു സമയത്ത് കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയേക്കാം എന്നൊരു സൂചന അത് കഴിഞ്ഞ മാസം തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ ഫലപ്രഖ്യാപനം വന്നു, ഏതാണ്ട് ഒരു മാസത്തോളം ആകാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഭീമമായ രീതിയിൽ ഇതിൻ്റെ ഒരു വ്യാപനം ഇവിടെ കേരളത്തിൽ കാണാൻ പോകുന്നത്. ഇതിന് ഏറ്റവും പ്രധാനമായ ഒരു കാരണം ഈ കഴിഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ തന്നെയാണ്. സർക്കാർ അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളുമൊക്കെ വച്ചിരുന്നെങ്കിലും പലയിടങ്ങളിലും തകൃതിയായി തന്നെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ നടന്നു. അതുമാത്രമല്ല, ആളുകൾക്ക് ഇപ്പോൾ കോവിഡ് മഹാമാരി എന്നൊരു പേടി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ വാക്സിനൊക്കെ അനൗൺസ് ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് വന്നാലും നമുക്ക് വാക്സിൻ എടുത്ത് അതിനെ പരിഹരിക്കാം എന്നൊരു ധാരണയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ആളുകൾ. എന്തായാലും നമ്മൾ കരുതലും ജാഗ്രതയും പൂർണ്ണമായും കൈവിടേണ്ട സമയമായില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് തത്വമയി ന്യൂസ് ഈ ഒരു അവസരത്തിൽ. കാര്യം നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഈ സമയം നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിച്ചവരാണ്. ആ നമ്മുടെ ഇടയിലേക്കാണ് ഫെബ്രുവരിക്ക് ശേഷം വളരെ പെട്ടെന്ന് കോവിഡ് എന്നൊരു മഹാമാരി, ലോക്ക്ഡൗൺ ഒക്കെയായി നമ്മളെ വീട്ടിലിരുത്താൻ കടന്നു വരുന്നത്. ഒട്ടേറെ പേർ രോഗബാധിതരായി, അതിൽ നിന്ന് മുക്തി നേടിയവർ അനവധിയാണ്. എന്നാൽ രോഗത്തിന് കീഴടങ്ങേണ്ടി വന്ന ഹതഭാഗ്യരും നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഈ ജാഗ്രത കൈവിടാതെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ കോവിഡ് മാനദണ്ഡങ്ങളിൽ പറയുന്ന വ്യക്തി ശുചിത്വം പാലിക്കുക, മാസ്ക് ധരിക്കുക, അതുപോലെ കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് ശുചിയാക്കുക, വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ നമ്മൾ ആൾക്കൂട്ടത്തിലേക്ക് പോകാതിരിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട കോവിഡ് നിയമങ്ങൾ അത് കൃത്യമായി പാലിക്കേണ്ടത് നമ്മൾ ഓരോ പൗരന്മാരുടെയും കടമയാണെന്ന് തിരിച്ചറിയേണ്ട സമയം കൂടിയാണിത്. കോവിഡ് നമ്മളെ വിട്ടൊഴിഞ്ഞിട്ടില്ല. ഈ ഒരു കാലഘട്ടം മാറി എന്നുള്ളതേ ഉള്ളൂ. നിയന്ത്രണങ്ങൾ മാറി പലതും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. കാര്യം നമുക്കറിയാം, ഇപ്പോൾ ഈ ജനുവരി തുടക്കത്തിൽ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളും കലാലയങ്ങളും ഒക്കെ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഈ അടുത്ത ആഴ്ച കഴിയുമ്പോഴത്തേക്ക് വിനോദ ഉപാധികൾ, പ്രത്യേകിച്ചും തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനമായിട്ടുണ്ട്. അത് സംബന്ധിച്ച അന്തിമ തീരുമാനം നാളെ തിയേറ്റേഴ്സ് ഉടമകളുടെ യോഗമുണ്ട്, അതിനുശേഷമേ ഉണ്ടാകൂ. എന്തു തന്നെയായാലും കഴിഞ്ഞ 10 മാസത്തിന് മുകളിലായി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമ്മളിലേക്ക് തിരിച്ചു വരികയാണ്. അതൊന്ന് ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് അതിലേക്ക് കടന്നാൽ നമുക്ക് ഇതൊക്കെയും ആസ്വദിക്കാനും ആഘോഷിക്കാനും ഒക്കെ കഴിയും. അമ്പലങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഉത്സവങ്ങളുടെ ഒരു കാലം വരികയാണ്. ഇക്കുറി അമ്പലങ്ങളിൽ ഉത്സവം നടത്താം എന്നൊരു തീരുമാനം എത്തിയിട്ടുണ്ട്. ആൾക്കൂട്ടം ഒഴിവാക്കിക്കൊണ്ട് ക്ഷേത്ര ചടങ്ങുകൾക്ക് വലിയ കുറവൊന്നും വരുത്താതെ, എന്നാൽ കലാപരിപാടികളിൽ ചെറിയ നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ട് പല ക്ഷേത്രങ്ങളും ഉത്സവങ്ങൾ നടത്താനുള്ള തീരുമാനത്തിലായിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും നോട്ടീസുകൾ വരെ ഈ ഒരു അവസരത്തിൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ജാഗ്രത പാലിക്കേണ്ടത് നമ്മൾ തന്നെയാണെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കാര്യം ഈ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിനെ ജാഗ്രതയോടെ സമീപിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ പറഞ്ഞ എല്ലാവർക്കും ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളിലായി ഒരു അടച്ചുപൂട്ടൽ, അത് മനുഷ്യർക്ക് ഒട്ടും സ്വീകാര്യമല്ലാത്ത കാര്യമാണ്. ഈ ഒരു അടച്ചുപൂട്ടിയിരുത്തൽ സ്വാതന്ത്ര്യം എന്നും മനുഷ്യൻ്റെ കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യം കിട്ടി എന്ന് വിചാരിച്ച് പൂർണ്ണമായും ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. കോവിഡ് പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിക്കുക. നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെയും സർക്കാർ നിയന്ത്രണങ്ങളും കൃത്യമായി അതിനെ ഫോളോ ചെയ്യുക, അനുസരിക്കുക. എങ്കിൽ മാത്രമേ ഈ ഒരു മഹാമാരിയിൽ നിന്ന് പൂർണ്ണമായി മുക്തി നേടിയെന്ന് നമുക്ക് പറയാൻ കഴിയൂ. ഒപ്പം വാക്സിൻ, അത് ഈ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ പ്രതിവിധികളിലൂടെ കടന്നു ചെന്ന് എന്താണെന്ന് വെച്ചാൽ അതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. ഒരു പുതിയ കാര്യം പുറത്തേക്ക് വരുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ കോവിഡ് വാക്സിൻ്റെ കാര്യത്തിലും ഇന്നലെ മുതൽ either Porteke Vanapur, Ashwasamai Adene, Anugulik in the Ronda, Enal, either name Jastria Mike under Kuchambra in the Vipago Munda, and then I have Vidoke, Manisha, Nanmaki Venditanayana, E. Radiati, Iribati on the Namal Turangano, the Value Shubha Pradik Shevadana, Iteratula, Mahamarilinum, Rogangalinumuke, Mukti Nedi, Logam Windum. Paredu Bore, Swadandra Tode, Nilavolana, Urikalam, Ananamal, Sopnam Ganada, and Dialam Akalam, Vidura Mala, and the name Namaka Anumanikam, Pradikshikam. Web desk, Tatwamayi News.